സമുദ്രാവിഷന്റെ പ്രിയ സ്നേഹ സൗഹൃദങ്ങൾക്ക് സുപ്രഭാതം. എഡ്മണ്ട് ബർഗ്, പ്രസിദ്ധ ബ്രിട്ടീഷ് പാർലമെന്റേറിയനും പ്രാസംഗികനുമായിരുന്ന ബർഗ് 1729 ജനുവരി 1 ഡബ്ലിനിൽ ജനിച്ചു. ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും ഏറെ സഞ്ചരിച്ച ശേഷം 1765 രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത്. പൂർണ്ണ ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാതിരുന്ന ബർഗ് ബ്രിട്ടനിലെ ആധുനിക കൺസർവേറ്റീസത്തിൻ്റെ ഉപജ്ഞാതാവായി പരിഗണിക്കപ്പെടുന്നു. 1797 ജൂലൈ 9 അദ്ദേഹം അന്തരിച്ചു. ഫ്രഞ്ച് വിപ്ലവത്തെയും അതിനോട് അനുബന്ധിച്ചുള്ള രാജകുടുംബാംഗങ്ങളുടെ വധത്തെയും അപലപിച്ച ബർഗ് രക്തച്ചൊരിച്ചിലിൻ്റെ പേരിൽ വിപ്ലവത്തെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. അതിനിടയിൽ 1793 ഒക്ടോബറിൽ ഫ്രഞ്ച് രാജ്ഞി മാരി ആൻ്റിനോനിറ്റയുടെ വധത്തിൽ പ്രതിഷേധിച്ച ബർഗ് രാജ്ഞിയുടെ വധത്തെ തുടർന്ന് നടത്തുന്ന വിലാപമാണ് ഈ പ്രസംഗത്തിലെ പ്രധാനം. ഫ്രഞ്ച് രാജ്ഞിയെ 16-17 വർഷങ്ങൾക്ക് മുൻപ് വെഴ്സിയൻസിലെ രാജകുമാരിയായിരിക്കുമ്പോഴാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അവർ അധികം ധരിക്കാത്ത രാജകിരീട മകുടത്തിൽ പ്രകാശിച്ച് ഏറെ ആനന്ദദായകമായ കാഴ്ചയായിരിക്കും എന്നുകൂടി തീർച്ചയായിട്ടും കണ്ടിട്ടില്ല. ചക്രവാളത്തിനും അപ്പുറം അവർക്ക് ഉടനെ പ്രവേശിക്കേണ്ടുന്ന വർണ്ണ അലങ്കാരങ്ങളാൽ ദീപ്തമായ ഉയർന്ന ഗോളത്തിൽ ആഹ്ലാദത്തിൻ്റെ ഉജ്ജ്വല ശോഭയിൽ ജീവൻ തുടിക്കുന്ന ഒരു പ്രഭാത നക്ഷത്ര തിളക്കത്തോടെ ഞാനവരെ ദർശിക്കുന്നു. ഓ, എന്തൊരു വിപ്ലവം! വികാരവിശുദ്ധതയോടെയല്ലാതെ ഉയർച്ചയും താഴ്ചയും അനുസ്മരിക്കുവാൻ എനിക്ക് എന്തുതരം ഹൃദയമാണ് ഉള്ളത്! എന്നാൽ ധീരോദാത്തതയുടെ യുഗം അവസാനിച്ചിരിക്കുന്നു. വിദണ്ഡവാദികളും ധനശാസ്ത്രജ്ഞരും കൗശലക്കാരും സ്ഥാനങ്ങൾ കൈയടക്കിയിരിക്കുന്നു. സുവർണകാലം അസ്തമിച്ചിരിക്കുന്നു. തൊട്ടതെല്ലാം കുലീനമാക്കിയതും തൻ്റെ സ്വാധീനത്താൽ തിന്മയുടെ കനം കുറച്ച് ഭാഗികമായെങ്കിലും ദ്രോഹങ്ങൾ അവസാനിപ്പിച്ചതുമായ ഒന്ന് എന്നേക്കുമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇങ്ങനെ പോകുന്നു ആ പ്രസംഗം. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം, ബിജു കിഴക്കനേലാണ്.